മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ 38-ാമത്തെ ശ്ലോകമാണ് നമ്മളെടുത്തു വരുന്നത്. ഭഗവാൻ സാഖ്യം പറഞ്ഞു തീർന്നു കഴിഞ്ഞ് യോഗത്തെ പറയാനൊരുങ്ങുന്ന ഭാഗമാണ്, അതിന് ഇടയിലുള്ള ശ്ലോകമാണ്. അവിടെ സുഖവും ദുഃഖവും ജയവും പരാജയവും ലാഭവും അലാഭവും തുല്യമായി ചെയ്യാനാണ് പറയുന്നത്. അതിൽ ബ്രാഹ്മണവൃത്തിയിൽ ചാതുർവർണ്ണ്യമുണ്ട്, വൈശ്യവൃത്തിയിലും ചാതുർവർണ്ണ്യമുണ്ട്, ക്ഷാത്രവൃത്തിയിലും ചാതുർവർണ്ണ്യം ഒളിഞ്ഞിട്ടുണ്ട്. ജയ പരാജയരൂപി ക്ഷാത്രകർമ്മ സംബന്ധരദ്ധിയിലും വിചാരം ചെയ്യാം, ക്ഷാത്രകർമ്മത്തിലും ചാതുർവർണ്ണ്യമുണ്ട്. ക്ഷാത്രകർമ്മം യുദ്ധമാണെന്നെടുത്താലും അതിലുമുണ്ട് ജയപരാജയം. പണ്ടുകാലത്ത് ശാസ്ത്രാർത്ഥമുണ്ടായിരുന്നു, പിന്നീട് ജൽപ വിദണ്ഡ തുടങ്ങിയ നാമങ്ങളുടെ ത്രിവിധ കർമ്മം. അതിൽ ആ ത്രിവിധ കഥയിൽ ജൽപ്പവും വിദണ്ഡയും ക്ഷാത്രകർമ്മമാണ്. വിജിഗീഷു കഥാ സ്വപക്ഷസ്ഥാപനാസഹിതമാകയാൽ ജൽപ്പമാണ്, സ്വന്തം പക്ഷത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി വിജിഗീഷു കഥകൾ. സ്വപക്ഷസ്ഥാപനാരഹിതം വിദണ്ഡയാണ്. ശാസ്ത്രാർത്ഥത്തിൽ ജയവും പരാജയവും അതുകൊണ്ടുണ്ട്. ജയപരാജയങ്ങളിൽ പണ്ടുകാലത്ത് ജയിക്കുമ്പോൾ വലുതായ ഹർഷവും പരാജയത്തിൽ വർദ്ധിച്ച ക്ഷോഭവുമുണ്ട്. എന്നാൽ രണ്ടും സമാനമായി ശാസ്ത്രാർത്ഥം ചെയ്യണം, രണ്ടും സമമായി. ശാസ്ത്രാർത്ഥം എന്തിനു ചെയ്യണം? ശാസ്ത്രാർത്ഥത്തിൽ അനേകവിധമായ അജ്ഞാത കാര്യങ്ങളും ജ്ഞാതമാവും. വാദേ വാദേ ജായതേ തത്വബോധ എന്ന ഉക്തി പ്രസിദ്ധമാണ്. വാദിച്ച് വാദിച്ച് തത്വബോധമുണ്ടാവും. ഗുരുസന്നിധിയിൽ നിന്നെല്ലാം പ്രാപ്തമാവുക എന്നതില്ല. പ്രതിപക്ഷി സ്വന്തം പക്ഷത്തെ സ്ഥാപിക്കുന്നതിന് നാനാതരം യുക്തികൾ പ്രസ്താവിക്കും, വിചാരധാരകൾ അനേക വിധത്തിൽ ഉപസ്ഥിതമാകുന്നു. അതുകൊണ്ട് ബൃഹദാരണ്യകത്തിൽ ജനകമഹാരാജാവിൻ്റെ സഭയിൽ യാജ്ഞവൽക്യൻ ഏവം അന്യർഷികൾ ശാസ്ത്രാർത്ഥത്തെ നടത്തും. അവർ ശാസ്ത്രാർത്ഥത്തിനെത്തി ശാസ്ത്രാർത്ഥം ചെയ്യുന്നു. ശാസ്ത്രാർത്ഥത്തിൽ സ്വയം തന്നെ പുതിയ പുതിയ സ്ഫുരണങ്ങളുണ്ടാക്കുന്നു. അതുകൊണ്ട് ജയപരാജയങ്ങളെ സമമെന്നും സമാനമെന്നും കണ്ട് ശാസ്ത്രാർത്ഥയുദ്ധം ചെയ്യണം. ക്ഷാത്രയുദ്ധവും പ്രസിദ്ധമാണ്. അതിൽ സമാനമാകുവാൻ അർജുനം പ്രതി വിശേഷാഗ്രഹം പ്രകടമാണ്. ലോട്ടറിയിൽ നമ്പർ കിട്ടുന്നത് പോലെ യുദ്ധകർമ്മത്തിൽ വൈശ്യസ്വഭാവമാണ്. പലപ്പോഴും അതിൽ ലക്ഷങ്ങളുടെ ലാഭവും ലക്ഷങ്ങളുടെ പരാജയവുമുണ്ട്, നഷ്ടവുമുണ്ട്. ലക്ഷത്തിൻ്റെ ലാഭമുണ്ട്, ലക്ഷത്തിൻ്റെ പരാജയമുണ്ട് അല്ലെങ്കിൽ നഷ്ടമുണ്ട്. ഹാനി എന്തെങ്കിലും ഉണ്ടായാൽ ഉറങ്ങുന്നു. ദ്യുതം മുതലായത് ശൂദ്രവൃത്തിയാണ്. അതിലും ജയപരാജയങ്ങൾ പ്രസിദ്ധമാണ്. അതിലാണ് യുധിഷ്ഠിരൻ്റെ രാജ്യം മുഴുവൻ ഒഴുകിപ്പോയത്. അത് സാരമില്ല. എന്നാൽ അതിൽ ദുഃഖിതരാവുന്നത് വൃഥാവിലാണ്.
ലാഭത്തിൽ ഹർഷമുണ്ടാവുന്നതും വൃഥാവിലാണ്. സുഖദുഃഖേ ഇത്യാദികളിൽ ത്രിവർണ കർമ്മവും എന്തുകൊണ്ട് പറഞ്ഞു? ശൂദ്രകർമ്മത്തിൽ ചാതുർണ്യ വ്യവസ്ഥയും അതിൽ തന്നെ വിരുദ്ധദ്വയ ഫലത്തിൽ സമാനതയും എന്തുകൊണ്ട് കണ്ടില്ല? ഉത്തരം, സുഖദുഃഖത്തിൽ തന്നെയാണ് അവരുടെ സമാവേശം. അതിൽ ചാതുർവർണ്യം സ്പഷ്ടമാണ്. ബ്രാഹ്മണാദി സജ്ജന സേവ ബ്രാഹ്മണ സ്വരൂപമാണ്. ക്ഷത്രിയാദി സേവയിൽ എവിടെ അടികിട്ടുന്നുവോ ആ സേവ ക്ഷാത്രമാണ്. ചില ചില മാതാപിതാക്കളും ഗുരുക്കന്മാരും കൂടി മക്കളെയും ശിഷ്യരെയും അടിക്കുകയും മറ്റും ചെയ്യും. അപ്പോഴത് ക്ഷാത്രാത്മകമാണ്. ഇപ്രകാരം അന്യവും സുഗമമാണ്. ആ സേവയിൽ പലപ്പോഴും സുഖം ഏവം ദുഃഖമുണ്ടാവുക അനിവാര്യമാണ്. സുഖം തഥാ ദുഃഖം ഇവയിൽ സമമായിട്ട് ചാതുർവർണ്യാത്മകമായ സേവാകർമ്മം ചെയ്യണം. തതോ യുദ്ധായ യുജ്യസ്വ, ഇവിടെ യുദ്ധപദം ഉപലക്ഷണയായി പൂർവദർശിതമായ നാല് കർമ്മങ്ങളെയും പറയുന്നതുമാണ്. യുജ്യസ്വ, ഇത് യോഗബോധകമായ പദമാണ്. സുഖദുഃഖാദികളിൽ സമാനത വന്നാൽ ആ കർമ്മം യോഗമാണ്. യുജധാതുവിന് ഈ അർത്ഥമാണുള്ളത്. മുന്നോട്ട് ഭഗവാൻ സ്വയം പറയും, സമത്വം യോഗ ഉച്യതേ. സമത്വമാണ് യോഗം. വ്യത്യാസം എന്തെന്നാൽ അത് കർമ്മയോഗ പ്രകരണത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇത് സാഖ്യയോഗ പ്രകരണത്തിൽ പറയുന്നു. കേവലം ഭോക്തൃത്വ പരിത്യാഗപൂർവകം സമത കർമ്മയോഗമാണ്. ഭോക്തൃത്വത്തെ ഉപേക്ഷിച്ച് സമത വന്നാൽ കർമ്മയോഗമായി. കർത്തൃത്വ ഭോക്തൃത്വ ഭാവങ്ങൾ, കർത്തൃത്വവും ഭോക്തൃത്വവുമാകുന്ന ഉഭയം രണ്ടും, കർത്തൃത്വ ഭോക്തൃത്വ ഉഭയം പരിത്യജിച്ച് സമത സാഖ്യയോഗമാണ്. ഭോക്തൃത്വ പരിത്യാഗം കർമ്മയോഗമാണ്. ഭോക്തൃത്വ കർത്തൃത്വ ഉഭയ പരിത്യാഗം സാഖ്യയോഗമാണ്. അതുകൊണ്ട് സാഖ്യപ്രകരണത്തിൽ കർമ്മോപദേശം അസംഗതമാണ്. കർത്തൃത്വവും ഭോക്തൃത്വവും പരിത്യജിച്ച് കഴിഞ്ഞാൽ കർമ്മപ്രസംഗം, കർമ്മോപദേശം അസംഗതമാണ്. നൈവം പാപമവാപ്സ്യസി ഇതി പാപമേവാശ്രയേതസ്മാൻ എന്നതിൻ്റെ പ്രത്യുദ്ധാരകമാണ് ഇത്. നിന്നെ പാപങ്ങൾ തീണ്ടുകയില്ല. ഹേ അർജുന, ഇനി നിൻ്റെ മനസ്സിൽ പാപത്തിൻ്റെ ഭയമുണ്ടെങ്കിൽ ഇപ്രകാരം യുദ്ധം ചെയ്യുക, പാപമില്ല. സുഖദുഃഖങ്ങളെ സമമായി, ലാഭാലാഭങ്ങളെ സമമായി, ജയാപജയങ്ങളെ സമമായി കണ്ട് നീ യുദ്ധം ചെയ്യുന്നു എങ്കിൽ നിന്നെ പാപം തീണ്ടുകയില്ല. ഇങ്ങനെ ചാതുർവർണ്യ വ്യവസ്ഥയെ മുഴുവൻ വച്ചുകൊണ്ട് വിശദമാക്കി ശങ്കര ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവത്ഗീതയെ പഠിക്കുമ്പോൾ നിന്നെ പാപം തീണ്ടുകയില്ല അർജുന എന്ന് വ്യക്തമാക്കുകയാണ്. ഇനി നോക്കേണ്ടത് ഇതിനെ ശ്രുത്യധിഷ്ഠിതമായി, വ്യാസപക്ഷത്തിൽ ശ്രുത്യധിഷ്ഠിതമായി
ഈ ശ്ലോകത്തെ എങ്ങനെ കാണും? 31-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ യുദ്ധം പ്രസക്തമായൊരു ചിന്തയായി വരുന്നത് തന്നെ. ഒരു പക്ഷത്തു നിന്നുകൊണ്ട് മഹാഭാരത യുദ്ധത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന അർത്ഥത്തിൽ ആ യുദ്ധവും ഒരു കർമ്മം മാത്രമാണ്, അതിൽ ഭോക്തൃത്വം യുദ്ധത്തിലായാൽ പോലും നഷ്ടപ്പെട്ടാൽ അത് കർമ്മയോഗമാണ്, കർത്തൃത്വവും ഭോക്തൃത്വവും എന്ന രണ്ടും നഷ്ടമായി കഴിഞ്ഞാൽ, രണ്ടും പോയാൽ നിശ്ചയമായും അത് ജ്ഞാനയോഗമാണ്. ഈ കാഴ്ചപ്പാടാണ് നാം കണ്ടത്. ഇതൊരു ഭാഗമാണ്. എന്നാൽ 31-ാം ശ്ലോകം മുതൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അർജുനനോട് മഹാഭാരത യുദ്ധത്തെയാണോ പറഞ്ഞത് എന്ന് സംശയിക്കാൻ വേണ്ടത്ര ഇടം കിട്ടുകയും അതിനെ മുൻ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട്. 31-ാം ശ്ലോകത്തിൽ തുടങ്ങുമ്പോൾ നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ക്ഷത്രിയൻ സ്വധർമ്മം അഭിജാവേക്ഷ്യൻ അവികമ്പിതുമർഹസി ധർമ്മ്യാധിയുദ്ധശ്രയോ അന്യക്ഷത്രിയസ്യന വിദ്യതെ. ശ്രുതി ബ്രാഹ്മണ്യത്തെയും ക്ഷാത്രത്തെയും വൈശ്യത്തെയും ശൂദ്രത്തെയും അഹിംസയിലധിഷ്ഠിതമായാണ് കണ്ടിരുന്നത്. ആ ഒരു നിലയിൽ ചിന്തിച്ചു നോക്കുമ്പോൾ അഹിംസയിൽ അധിഷ്ഠിതമായി ജ്ഞാനിയായി ഒരു രാജർഷി രാജ്യം ഭരിക്കുന്നു എന്നെടുത്താൽ യുദ്ധം ഒരു അനിവാര്യതയല്ലാതായി തീരുക തന്നെ ചെയ്യും എന്ന് തന്നെയല്ല, ഹിംസകന്മാരെ പോലും ഹിംസിച്ചു പരിഹരിക്കാവുന്നതല്ല. നീതി എന്ന് ബോധ്യമാണ്. മാത്രവുമല്ല, ഭാരതീയ ദർശനങ്ങളുടെ വെളിച്ചത്തിൽ പഠിക്കാൻ ഒരുങ്ങിയാൽ ഒരിക്കലുണ്ടായി പ്രകടമായൊരു കാലഘട്ടം കൊണ്ട് അസ്തമിക്കുന്നതല്ല ഒരുവന്റെ ജീവിതമെന്നും ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ പൂർവപൂർവ കർമ്മങ്ങളുടെ നിഴലാട്ടം അനുസ്യൂതമായി ഉണ്ടാവും. ആ നിലയിൽ ആഗ്രഹങ്ങളും സങ്കൽപ്പനങ്ങളും കർമ്മങ്ങളും ജന്മജന്മങ്ങളോളം നീണ്ട ഇതിഹാസമാണ്. വർത്തമാന കാലഘട്ടത്തിലെ വ്യക്തമായ ഭരണങ്ങളിൽ നിന്ന് വ്യക്തമായ നീതികളിൽ നിന്ന് എങ്ങനെയാണ് ഒരുവന്റെ പൂർവജന്മാർജിതമായ കർമ്മങ്ങളുടെ സ്വഭാവവും സ്വരൂപവും മനസ്സിലാവുക എന്നതും ബാക്കിയാവും. ഇവിടെയൊക്കെ അറിവിന് വലിയ പ്രാധാന്യവും വരും. ബാഹ്യമായി നടക്കുന്ന കർമ്മങ്ങളിൽ സ്വഭാവേനയുണ്ടാകുന്നവയിൽ
സമഷ്ടിരൂപമായി ഉണ്ടാകുന്നവയിലൊന്നും പശ്ചാത്താപമോ സംഘർഷമോ ഉണ്ടാവുകയില്ല. മഹാഭാരത യുദ്ധക്കളത്തിൽ ഒരു അർജുനന് സംഘർഷം ആവിർഭവിച്ചിരിക്കുന്നു. അനേക യുദ്ധങ്ങൾ ചെയ്തൊരു അർജുനൻ ചിന്തിക്കുന്നു, ദുഃഖിക്കുന്നു. അർജുനനും അർജുനനുമായുള്ള ഏറ്റുമുട്ടൽ അർജുനനിലെ ബ്രാഹ്മണൻ, അർജുനനിലെ ക്ഷത്രിയൻ, അർജുനനിലെ വൈശ്യൻ, അർജുനനിലെ ശൂദ്രൻ, അർജുനനിലെ തന്നെ ഇതേ ഭാവത്തിൻ്റെ മറ്റൊരു പതിപ്പുമായി ഏറ്റുമുട്ടുന്ന യുദ്ധങ്ങൾ. ചിന്തിക്കുന്ന മനുഷ്യൻ എക്കാലത്തും ഇങ്ങനൊരു യുദ്ധക്കളത്തിലാണ്. സാർവലൗകികമായി തന്നെ ഏത് കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും മനുഷ്യൻ ഇമ്മാതിരിയുടെ യുദ്ധക്കളത്തിലാണ്. ഏത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ കർമ്മത്തെ നോക്കിക്കാണുന്ന അവൻ തന്നെ ഇത്തരമൊരു സംഘർഷത്തിലാണ്. ഏത് കർമ്മം ചെയ്ത് കഴിഞ്ഞും അവൻ ഈ സംഘർഷത്തിൽ നിന്ന് മുക്തനാകുന്നുമില്ല. കർമ്മത്തിൻ്റെ അനുസ്യൂതതയിൽ നിത്യനിരന്തരമായി മാനവ മനസ്സ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ രംഗത്തെ അവലംബിച്ച് നോക്കുമ്പോൾ യാദൃച്ഛികമായി ഉണ്ടായതും തൻ്റെ അന്തക്കരണത്തെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ പാകമായതും ആത്മബോധത്തിന് തനിക്കിടം നൽകുന്നതുമായ യുദ്ധം മഹാഭാരത യുദ്ധമാകാനിടമില്ല. ആപേക്ഷികങ്ങളായ മഹാഭാരത സന്ദർഭങ്ങളെ മുഴുവൻ അപഗ്രഥിച്ച് കഴിഞ്ഞ് അർജുനാവസ്ഥയെ കേവലമായ മനുഷ്യാവസ്ഥയുടെ തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ അർജുനൻ്റെ യുദ്ധം അർജുനനോട് തന്നെ. അല്ലെങ്കിൽ തന്നെ ആരാണ് തന്നോട് തന്നെ യുദ്ധം ചെയ്യാതെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്? ജീവിതത്തിലെ സമസ്തവിധ കർമ്മങ്ങളിലും മാനവചേതന എന്നും അവനവനോട് യുദ്ധം ചെയ്തു തന്നെയാണ് വികസിക്കുകയും പരിഷ്കരിക്കപ്പെടുകയും വളരുകയും തളരുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഒരളവിലും അർത്ഥത്തിലും സ്വന്തം സങ്കല്പങ്ങൾ, സ്വന്തം കാമങ്ങൾ അതിലൂന്നി അജ്ഞാനാവൃതമായി ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു കാലത്തിൽ ചെയ്തിട്ട് മറ്റൊരു കാലത്തിലെ മാനസികാവസ്ഥയിൽ നോക്കിക്കാണുമ്പോൾ രണ്ട് കാലവും പൂർവകാലവും വർത്തമാനകാലവും സങ്കല്പത്തിൽ സജീവമായി നിന്നു കഴിഞ്ഞാൽ കാലത്തിൻ്റെ ആപേക്ഷികതയിൽ മാനവൻ അനുഭവിക്കുന്ന യുദ്ധം എത്ര വലുതാണ്! ഹൃദയദേശത്തിൻ്റെ വ്യത്യസ്തതകളിൽ
തൻ്റെ ഹൃദയാകാശത്തിലാണ് ഈ വികാരങ്ങളും വിചാരങ്ങളുമെല്ലാം രൂപാന്തരപ്പെടുന്നത്. ആന്തരികമായ ദേശം ബാഹ്യദേശത്തോട് നീതി പുലർത്തിയും നീതി പുലർത്താതെയും കർമ്മങ്ങളിലേക്കും സങ്കല്പനങ്ങളിലേക്കും കാമങ്ങളിലേക്കും നമ്മെ വലിച്ചെറിയാറുണ്ട്. ഹൃദയം ഒരു ദേശത്തെ ഒരാശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരിക്കൽ തീരുമാനിക്കുകയും ചെയ്യുകയും ചെയ്തതിനെ മറ്റൊരു ദേശവ്യവസ്ഥ ഹൃദയത്തിലേക്ക് സന്നിവേശിക്കുമ്പോൾ തെറ്റും ശരിയും മാറുകയാണ്. ചെയ്ത ശരികൾ പലപ്പോഴും തെറ്റുകളായും ചെയ്ത തെറ്റുകൾ പലപ്പോഴും ശരികളായും രൂപാന്തരപ്പെടുമ്പോൾ ഈ ലോകത്ത് നടക്കുന്ന മാനവ സംഘർഷം മുഴുവൻ സത്യത്തിൽ ബാഹ്യമല്ല, ആന്തരികമാണെന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്നതാണ്. അർജുനനോട് ചെയ്യുന്ന ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ആ യുദ്ധത്തിലല്ലേ സുഖദുഃഖങ്ങളുടെ ചിന്തകൾക്ക് പ്രസക്തിയുണ്ടാകുന്നത്? ആ യുദ്ധത്തിലല്ലേ ലാഭാലാഭങ്ങൾ പ്രസക്തങ്ങളാകുന്നത്? ആ യുദ്ധത്തിൽ മാത്രമല്ലേ ജയാപജയങ്ങളും നിശ്ചയിക്കപ്പെടുന്നത്? തൻ്റെ അനന്തര വ്യക്തിത്വത്തെ, തൻ്റെ അനന്തര ജീവിതത്തെ വിജയസോപാനത്തിലേക്ക് എത്തിക്കുവാൻ പര്യാപ്തമാകുന്നത് തൻ്റെ കർമ്മങ്ങളുടെ അപഗ്രഥനത്തിലല്ലേ? ഈയൊരു നൈരന്തര്യം വച്ചുകൊണ്ട് ചിന്തിച്ചാൽ സുഖദുഃഖങ്ങളെ സമമാക്കി ലാഭാലാഭങ്ങളെ സമമാക്കി ജയാജയങ്ങളെ സമമാക്കി പാപമില്ലാതെ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തെ അതിൻ്റെ മറ മുഴുവൻ മാറ്റി അതിനെ ആച്ഛാദനം ചെയ്തിരിക്കുന്ന അജ്ഞാനത്തെ മുഴുവൻ മാറ്റി ശുദ്ധമായ നിന്റെ സ്വരൂപത്തെ കാണൂ എന്നല്ലേ അർത്ഥമാക്കേണ്ടത്? അജ്ഞാനം കൊണ്ട് വ്യക്തമായ നിന്നെ വ്യക്തി എന്ന നിലയിൽ നീ അർജുനനായി, ക്ഷത്രിയനായി, ബ്രാഹ്മണ വൈശ്യ ശൂദ്ര കർമ്മങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നവനായി വ്യക്തതയോടെ പുറത്തെത്തിയിരിക്കുന്ന അല്ലയോ അർജുന? വ്യക്തമായ നിന്റെ രൂപം അജ്ഞാനമാകുന്നു, അതിനെ നീ ഈശ്വരനെ കൊണ്ട്, ജ്ഞാനത്തെ കൊണ്ട്, സത്യത്തെ കൊണ്ട്, ആനന്ദത്തെ കൊണ്ട് ആച്ഛാദനം ചെയ്താലും സത്യം കൊണ്ട് നീ നിന്നെ ആച്ഛാദനം ചെയ്യുമ്പോൾ സത്യസ്വരൂപനായ നീ അനുഭവിക്കുന്ന ലോകം നിന്റെ മേലുള്ള ജയത്തിൻ്റെയും ജ്ഞാനം കൊണ്ട് നീ നിന്നെ ആച്ഛാദനം ചെയ്യുമ്പോൾ നിനക്കുണ്ടാകുന്ന ലാഭത്തിൻ്റെയും ആനന്ദം കൊണ്ട് ആച്ഛാദനം ചെയ്യുമ്പോഴുള്ള സുഖത്തിൻ്റെയും തലങ്ങളെടുത്താൽ ഇവയെല്ലാം സമമാകുന്നു എന്ന് ഉറപ്പാകും. ഈ ഉന്നത ദർശനത്തെ, ഈ സത്യസാക്ഷാത്കാരത്തെ അർജുനനെ നിമിത്തമാക്കി
നമുക്കായി ഉപദേശിച്ചു തന്ന ഭഗവാൻ ബാദരായണൻ്റെയും അദ്ദേഹത്തിന് അതിന് വഴിയും വെളിച്ചവുമായി നിന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെയും പാവനപാദങ്ങളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.